സൂര്യയും ഡിംപലും തമ്മിലുള്ള വഴക്കാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അതുപോലെ തന്നെ ഒരു അവാർഡ് ദാന ചടങ്ങും ഉണ്ടായിരുന്നു, അതിൻ്റെയും കുറേ വിശേഷങ്ങൾ ഇന്ന് പറയാനുണ്ട്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് പറ്റും, നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 3 എപ്പിസോഡ് നമ്പർ 61 എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങിയത് തന്നെ ഡിംപലും സൂര്യയും തമ്മിലുള്ള വഴക്കൊഴുകൂടുതലാണ്. അത് തുടങ്ങുന്നതെന്ന് വെച്ചാൽ ഡിംപിൾ എന്നിട്ട് നമ്മുടെ കിടിലും ഫിറോസുമായിട്ട് സംസാരിക്കുന്നു. കിടിലും ഫിറോസിനോട് പറയുന്നത് വെച്ചാൽ ഇന്നലെ സൂര്യ സംസാരിക്കുന്നതിനിടയ്ക്ക് പല പ്രാവശ്യം ഒരു വാക്ക് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു, അത് മാന്യമായ വസ്ത്രം ധരിക്കാനാണ് എൻ്റെ പേരൻസ് എന്നെ പഠിപ്പിച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ്. ആ ഒരു മാന്യമായ വസ്ത്രം എന്നുള്ള ആ ഒരു വാക്ക് തെറ്റല്ലേ? അത് അങ്ങനെ ഉപയോഗിക്കാൻ പാടുണ്ടോ? മാന്യമായ വസ്ത്രം എന്ന് നമ്മൾ തീരുമാനിക്കുന്നതിൻ്റെ ക്രൈറ്റീരിയ എന്താണ് എന്നുള്ളതാണ് ഡിംപിളിൻ്റെ സംശയം. അപ്പോൾ അതുപോലെ തന്നെ അവൾ പറയുന്നുണ്ട് ചിലപ്പോൾ സൂര്യയ്ക്ക് നാക്ക് പിഴച്ചതായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ കിടിലം ബ്രോസ് പറയുന്നത് വെച്ചാൽ അതങ്ങനെ സ്ലിപ്പ് ഓഫ് ദി ടങ്ക് ഒന്നുമല്ല, അവൾ പല പ്രാവശ്യം ആ ഒരു വാക്ക് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, അത് തെറ്റായിട്ടുള്ളൊരു ഇതാണെന്ന് പറഞ്ഞുകൊണ്ട് ഡിംപലിനെ കിടിലം ബ്രോസ് സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ഡിംപല് സൂര്യയോട് ഇത് ചോദിക്കാൻ വേണ്ടി ചെല്ലുവാണ്. ഈ മാന്യമായ വസ്ത്രം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ട്രഡീഷണൽ ഡ്രസ്സിന് മാത്രമാണോ മാന്യം എന്ന് പറയാൻ പറ്റുള്ളൂ? മോഡേൺ ഡ്രസ്സ് ധരിക്കുന്നത് മാന്യമല്ലാത്ത ഒരു കാര്യമാണോ എന്നൊക്കെയാണ് ഡിംപലിൻ്റെ സംശയം. അത് സൂര്യയോട് ഡയറക്റ്റ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ സൂര്യയുടെ ഉത്തരം എന്ന് പറഞ്ഞാൽ, ഞാൻ വളർന്നു വന്ന സാഹചര്യത്തിൽ ഞാൻ ഇടുന്ന രീതിയിലുള്ള ഡ്രസ്സുകൾ അതൊക്കെയാണ് എൻ്റെ പേരൻസ് എന്നെ മാന്യം എന്നുള്ള രീതിയിൽ പഠിപ്പിച്ചിരിക്കുന്നത്. അല്ലാത്ത ഡ്രസ്സുകൾ ഒരു മാന്യമല്ലാത്ത ഒരു രീതിയിലാണ് ഞാൻ കണക്കാക്കുന്നത്, അത് എൻ്റെ ഇഷ്ടമാണ് എന്നൊക്കെയാണ് സൂര്യ പറയാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ ഡിംപൽ പറയുന്നുണ്ട് എപ്പോഴും ഈ വീട്ടിൽ പഠിപ്പിച്ചു എന്നുള്ള രീതിയിൽ പറയേണ്ട എല്ലാവരുടെയും വീട്ടിലെ ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മാന്യമായ ഡ്രസ്സ് എന്ന് പറയുന്നത് ഒരിക്കലും ട്രഡീഷണൽ ഡ്രസ്സുകൾ മാത്രമല്ല മോഡേൺ ഡ്രസ്സുകളും മാന്യമല്ല എന്ന് പറയുന്നത് തികച്ചും തെറ്റാണ് എന്നുള്ള ഒരു സ്റ്റാൻഡ് കൂടുതൽ വ്യക്തമാക്കുകയാണ് ഡിംപൽ സൂര്യയുടെ അടുത്ത് ചെയ്യുന്നത്. എന്തായാലും ഡിംപൽ പറഞ്ഞ ഒന്നും ഇഷ്ടപ്പെടാതെ നമ്മുടെ സൂര്യ വാഷ്റൂമിൻ്റെ അടുത്തേക്ക് ഓടുന്നതാണ് പിന്നെ കാണുന്നത്. വാഷ്റൂമിൻ്റെ അവിടെ വെച്ചിട്ട് ഋതുവിനോടും സന്ധ്യയോടും ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു. അപ്പോൾ സന്ധ്യ പറയുന്നൊരു എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിംപലിൻ്റെ തിങ്കിങ് പ്രോസസ്സ് നടക്കുന്നത് ഇംഗ്ലീഷിലാണ്. അതുപോലെ അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കുള്ള ആ ഒരു തർജ്ജമയ്ക്കിടയ്ക്ക് പറ്റുന്നൊരു പ്രശ്നമായിരിക്കും. ചിലപ്പോൾ സൂര്യ പറഞ്ഞത് എന്താണെന്ന് കൃത്യമായിട്ട് ഡിംപലിന് മനസ്സിലായിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ പറഞ്ഞത് എന്നുള്ളതാണ് നമ്മുടെ സന്ധ്യ സൂര്യയോട് പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ ഒരു തരത്തിൽ ഋതുവും സന്ധ്യയും കൂടെ കൂടി സൂര്യനെ ആശ്വസിപ്പിക്കുന്നു. അങ്ങനെ സൂര്യ തിരിച്ച് വീണ്ടും ആ കിച്ചൻ്റെ സൈഡിലേക്ക് നടന്നു വരുന്നു. ആ നടന്നു വരുന്ന വഴിക്ക് നമ്മുടെ ഡിംപലുമായിട്ട് കൂട്ടിവിട്ടുന്നു. അപ്പോൾ ഇങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്നതിൻ്റെ ഇടയ്ക്ക് ഡിംപൽ പറയും ഓവർ ആക്ടിംഗ് എന്ന് പറയും, അതായത് സൂര്യ ഓവർ ആക്ടിംഗ് ആണെന്ന് പറയും. പക്ഷേ അന്നേരം അത് കേൾക്കുന്ന സൂര്യ പെട്ടെന്ന് കൺട്രോളെല്ലാം വിടുന്നു, അവിടെ ഇരിക്കുന്നു, അവിടെ നിന്ന് എന്തൊക്കെയോ കരയാൻ തുടങ്ങുന്നു, എന്തൊക്കെയോ കാണിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അതുവരെ സൂര്യ കാണിച്ച ഓവർ ആക്ടിംഗ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഓവർ ആക്ടിംഗ് എന്നുള്ള വാക്ക് കേട്ടപ്പോൾ അവിടെ തറയിലിരുന്നിട്ട് സൂര്യ കാണിച്ചതിനെ ഓവർ ആക്ടിങ് എന്ന് തന്നെ വിളിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ പ്രശ്നം പിന്നെയും വഷളായി കഴിയുമ്പോൾ നമ്മുടെ ഋതുവും സായിയും ഒക്കെ ഈ പ്രശ്നത്തിൽ ഇടപെടുന്നു. അവർ രണ്ടുപേരും സൂര്യയുടെ സൈഡാണ് നിൽക്കുന്നത്. അങ്ങനെ അപ്പം നിന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഡിംപിൾ പറയുന്നതെന്ന് വെച്ചാൽ ഇവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ എല്ലാവരും കൂടി എന്നെ കോർണർ ചെയ്യുവാണ്, 12 എനിക്ക് ഓപ്പോസിറ്റ് നിന്നിട്ട് സംസാരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ പറ്റുന്നതെന്നൊക്കെയാണ് ഡിംപിൾ പറയുന്നത്. അതതിനകത്തേക്ക് നമ്മുടെ ക്യാപ്റ്റനായിട്ടുള്ള റംസാനും ഇവിടെ ഇടുന്നുണ്ട്. റംസാൻ വന്നിട്ട് ഡിംപലിനോട് പറയുന്നതെന്ന് വെച്ചാൽ ഇത് ഒരു വലിയ വിഷയമാക്കണ്ട, അതങ്ങനെ ജസ്റ്റ് അവൾ പറഞ്ഞു എന്നേ ഉള്ളൂ എന്നുള്ള രീതിയിൽ മാക്സിമം സോൾവ് ചെയ്യാൻ വേണ്ടി റംസാനും ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു പ്രശ്നത്തിൽ ഞാൻ ഡിംപലിൻ്റെ കൂടെയാണ്. കാരണം മാന്യമായിട്ടുള്ള വസ്ത്രം ധരിക്കാനാണ് എന്നെ പേരൻസ് പഠിപ്പിച്ചിരിക്കുന്നത്. ഞാൻ ഈ തരത്തിലുള്ള വളരെ മാന്യമായിട്ടുള്ള വസ്ത്രം മാത്രമേ ധരിക്കത്തുള്ളൂ എന്നുള്ള രീതിയിൽ സൂര്യ ഒരു പ്രസ്താവന ഇറക്കി കഴിയുമ്പോൾ ബാക്കിയുള്ളവർ ധരിക്കുന്നത് മാന്യമല്ലാത്ത രീതിയിലുള്ള വസ്ത്രമാണ് എന്നുള്ള രീതിയിലുള്ളൊരു ഇത് വരുന്നുണ്ട്. അതിനൊരു മീനിങ് അങ്ങനെ തന്നെ വരുന്നുണ്ട്. അതായത് പ്രത്യേകിച്ച് മോഡേണായിട്ടുള്ള ഡ്രസ്സുകൾ ധരിക്കുന്ന ഒരാളാണ് ഡിംപിൾ. അതുകൊണ്ട് തന്നെ ഡിംപിൾ ധരിക്കുന്ന വസ്ത്രങ്ങൾ മാന്യമല്ല, സൂര്യ ധരിക്കുന്ന വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഡ്രസ്സുകൾ മാത്രമേ മാന്യമായിട്ടുള്ളൂ എന്നുള്ളൊരു മീനിങ് ആ ഒരു പ്രസ്താവനയ്ക്കുണ്ട് എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു വീട്ടിൽ പ്രതികരിക്കുവാണെങ്കിൽ ഏറ്റവും ആദ്യം പ്രതികരിക്കേണ്ട ആളും ഡിംപിൾ തന്നെയാണ്. കാരണം ഡിംപിളാണ് കൂടുതലായിട്ട് ആ രീതിയിലുള്ള ഡ്രസ്സുകൾ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിംപലിൻ്റെ ആ ഒരു പ്രസ്താവനയോട് എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും തോന്നിയില്ല. അത് വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു പ്രസ്താവന തന്നെയാണ്. അത് വേണമെങ്കിൽ ആ പറഞ്ഞ സമയത്ത്, അതായത് സൂര്യ ഇത് പറഞ്ഞ സമയത്ത് തന്നെ അതിനെ എതിർക്കാമായിരുന്നു. ഇത്രയും സമയം വെച്ചുകൊണ്ടിരുന്ന ഒരു പിറ്റേ ദിവസം അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് കരുതി കൂട്ടി വന്ന് വഴക്കുണ്ടാക്കേണ്ട കാര്യമില്ലായിരുന്നു. ആ ഒരു ഓൺ ദ സ്പോട്ടിൽ തന്നെ എതിർക്കാമായിരുന്നു എന്ന് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. പിന്നെ ഈ പ്രശ്നത്തെപ്പറ്റി നമ്മുടെ സൂര്യ അഡോണിയോട് സംസാരിക്കുന്നുണ്ട്. അതായത് ഡിംപലിന് സൂര്യനെ പറ്റി എന്തൊക്കെയോ തെറ്റിദ്ധാരണകളുണ്ട്. അത് ആയും തൊട്ട്, അതായത് ആ ഒരു ബെഡ് ഇഷ്യൂ, മറ്റേ സജനയും തമ്മിൽ വന്ന ആ ഒരു ബെഡ് ഇഷ്യൂ തൊട്ട് ഡിംപലും സൂര്യയും തമ്മിൽ എന്തൊക്കെയോ അകൽച്ചകളുണ്ട്. അതെന്തൊക്കെയോ തെറ്റിദ്ധാരണകളുടെ പേരിലാണ്. അതുകൊണ്ട് തന്നെ അതൊന്നും മാറ്റിയെടുക്കുക അത്ര എളുപ്പമല്ല. അതുകൊണ്ടാണ് സൂര്യ കാര്യമായിട്ടൊന്നും ഡിംപലിനോട് സംസാരിക്കാത്തതെന്നാണ് സൂര്യ അഡോണിയോട് പറഞ്ഞു കേൾപ്പിക്കുന്നത്.
പിന്നെ ബിഗ് ബോസ് കാണിച്ച ഒരു അവാർഡ് ദാന ചടങ്ങിൻ്റെ ഒരു ടാസ്ക് ആയിരുന്നു. അതായത് ആറ് കാറ്റഗറിയിലുള്ള വോട്ടുകൾ ചെയ്യാനുള്ള അവസരമുണ്ട് എല്ലാ മത്സരാർത്ഥികൾക്കും. അങ്ങനെ വോട്ട് ചെയ്തിട്ട് അതിനകത്ത് ഏറ്റവും കൂടുതൽ വരുന്ന ആറ് പേരെ ഓരോ കാറ്റഗറീസിലേക്ക് തിരഞ്ഞെടുക്കുന്നു. അത് വരുന്ന കാറ്റഗറീസ് എന്ന് വെച്ചാൽ വ്യാളി, രാജാവ്, സിംഹം, അതുപോലെ തന്നെ കഴുതപ്പുലി, സർപ്പം, കുറുക്കൻ, ഇത്രയും കാറ്റഗറികളായിരുന്നു വരുന്നത്. അതിലേക്ക് എല്ലാവരും വോട്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് അതിനകത്ത് ഓരോരുത്തരെയും കിട്ടിയ അവാർഡുകൾ പ്രഖ്യാപിച്ചു. ഈ അവാർഡ്ദാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വ്യാളി, സിംഹം, രാജാവ് ഈ മൂന്ന് ഇതിനകത്ത് അവാർഡ് കിട്ടുന്നവർക്ക് അടുത്ത ആഴ്ചയിലെ നോമിനേഷൻ ലിസ്റ്റിൽ വരുന്നതല്ല. അവർ നോമിനേഷൻ ഉണ്ടെങ്കിൽ പോലും അവർ നോമിനേഷൻ ലിസ്റ്റിലേക്ക് പോകത്തില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത. ആദ്യം തന്നെ സർപ്പമായിട്ട് നമ്മുടെ ഡിമ്പലാണ് തിരഞ്ഞെടുക്കപ്പെട്ട്. ആറ് വോട്ടുകൾ കിട്ടി. ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള വ്യക്തി എന്നുള്ളൊരു ടാഗ് ലൈനിൻ്റെ പേരിലാണ്. അതൊരു നെഗറ്റീവ് മീനിങ്ങിലാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. എന്തായാലും അത് കിട്ടിയത് നമ്മുടെ ഡിമ്പലിനാണ്. വ്യാളിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ കിടിലം ബ്രോസ് ആണ്. വാക്കുകളിൽ അഗ്നിയുള്ളവൻ എന്നുള്ളൊരു ടാഗ് ലൈനാണ് അതിന് കൊടുത്തിരുന്നത്. അതൊരു പോസിറ്റീവ് മീനിങ്ങിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നാല് വോട്ടുകളോട് കൂടുതൽ കിടിലം ബ്രോസ് വ്യാളി എന്നുള്ള അവാർഡിനെ കരസ്ഥമാക്കി. അടുത്തായിട്ട് പിന്നെയുള്ളത് രാജാവായിരുന്നു. രാജാവായിട്ട് രണ്ടുപേരാണ് വന്നത്, മണിക്കുട്ടനും നോബി. രണ്ടുപേർക്കും അഞ്ച് വോട്ടുകൾ വെച്ചായിരുന്നു. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു അതിനകത്ത് ഒരാൾക്ക് മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ എന്ന്. അങ്ങനെ ഓപ്പൺ വോട്ടിംഗ് അവിടെ വെച്ച് നടന്നു, എല്ലാവരെയും കൂട്ടി. പക്ഷേ അതും ആറ് ആറ് എന്നുള്ള സമനിലയിൽ തന്നെ അവസാനിച്ചു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് രണ്ടുപേരും കൂടെ സംസാരിച്ച് ആരാണ് രാജാവ് എന്ന് തീരുമാനിക്കാനായിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ സംസാരിച്ച് അവസാനം നമ്മുടെ മണിക്കുട്ടൻ രാജാവായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അതുപോലെ കൗശലക്കാരനായ കഴുതപ്പുലിയായിട്ട് നമ്മുടെ അനൂപ് തിരഞ്ഞെടുക്കപ്പെട്ടു. സിംഹമായിട്ട് റംസാനാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതുപോലെ തന്നെ കുറുക്കനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് നമ്മുടെ സായിയാണ്. അതിനകത്ത് ഈ കുറുക്കനും കഴുതപ്പുലിയും ഏകദേശം ഒരു നെഗറ്റീവ് മീനിങ്ങിലാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. സിംഹം പോസിറ്റീവായിട്ടുള്ളൊരു സംഭവമായിട്ട് തന്നെയാണ്. അതായത് ഈ പ്രാവശ്യത്തെ നോമിനേഷനിൽ നിന്ന് ഒഴിവായേക്കുന്നവർ റംസാൻ, കിടിലം ബ്രോസ്, മണിക്കുട്ടൻ. അവാർഡ്ദാന ഫംഗ്ഷൻ തീർന്നപ്പോൾ തന്നെ നമ്മുടെ അടോണി ഓടി നടന്ന് സൂര്യയുടെ അടുത്തും ഡിമ്പലിൻ്റെ അടുത്തും ഒക്കെ എന്തുകൊണ്ട് ചിലർക്ക് അവാർഡ് കിട്ടി, എന്തുകൊണ്ട് അവാർഡ് കിട്ടിയില്ല എന്നതിനെക്കുറിച്ച് ഒരു ത്വാത്വിക അവലോകനം നടത്തുന്നുണ്ടായിരുന്നു. അത് പലർക്കും ഒന്നും മനസ്സിലാവാത്ത ഭാഷയിലാണ് പുള്ളി പറയുന്നത്. എന്തായാലും മെയിനായിട്ടുള്ള പോയിന്റ് പുള്ളി പറയുന്നത് വെച്ചാൽ ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിലേക്ക് ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ശക്തരായിട്ടുള്ളവരെ പുറകോട്ട് കൊണ്ടുവരാൻ വേണ്ടി വളരെ ദുർബലരായിട്ടുള്ളവർക്ക് ചിലർ വോട്ട് കൂത്തിയിട്ടുണ്ടായിരിക്കും. അങ്ങനെയൊക്കെ ആയിരിക്കും ഇതിനകത്ത് പലർക്കും വോട്ട് അർഹതപ്പെട്ടവർക്ക് അവാർഡ് കിട്ടാത്തതെന്നൊക്കെയാണ് അടോണി പറഞ്ഞു വെക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അത് മനസ്സിലാവാത്തവർക്ക് വേണ്ടി വളരെ സിമ്പിളായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. ആ ബിഗ് ബോസ് ഹൗസിൽ ഇപ്പോൾ ഏഴ് ആണുങ്ങളാണുള്ളത്. അതിനകത്ത് ആറ് പേർക്കും ഇന്ന് അവാർഡ് കിട്ടി. അവാർഡ് കിട്ടാത്ത ഒരേ ഒരാൾ നമ്മുടെ അടോണിയാണ്. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് അതിൻ്റേതായ നല്ല കോംപ്ലക്സ് ഉണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതാണ് പുള്ളി ഇങ്ങനെ ത്വാത്വിക അവലോകനം നടത്തി തെളിയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ടെക്നിക്കലി പറയുമ്പോൾ നമ്മുടെ നോബിക്കും അവാർഡൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ രാജാവ് എന്ന കാറ്റഗറിക്ക് വേണ്ടി മണിക്കുട്ടൻ്റെ ഒപ്പം തന്നെ അഞ്ച് വോട്ടുകളോട് കൂടുതൽ നോബി ഉണ്ടായിരുന്നു. അങ്ങനെ നോബിയുടെ സമ്മതത്തോട് കൂടുതലാണ് മണിക്കുട്ടന് ആ ഒരു പദവി കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നോബിക്ക് അതിനകത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ നമ്മുടെ അടോണിയെ സംബന്ധിച്ച് നല്ല കോംപ്ലക്സ് ഉണ്ടാവും. അത് വളരെ ദുഃഖകരമായ ഒരു അവസ്ഥ തന്നെയാണ്. നമ്മുടെ ഭാഗ്യലക്ഷ്മി ബിഗ് ബോസിൽ നിന്ന് ഔട്ടായെങ്കിലും സ്ത്രീ സമത്വത്തിൻ്റെ അലയടികൾ ബിഗ് ബോസ് ഹൗസിൽ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ് പിന്നീട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമ്മുടെ ഋതുവും രമ്യയും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് പിന്നീട് കാണുന്നത്. അതെന്ന് വെച്ചാൽ അവാർഡുകൾ പെൺകുട്ടികൾക്ക് വളരെ കുറഞ്ഞു പോയി എന്നുള്ളതാണ് അവരുടെ സങ്കടം. ഒരു അവാർഡ് മാത്രമേ പെൺകുട്ടിക്ക് കിട്ടിയുള്ളൂ, അത് നമ്മുടെ ഡിമ്പലിനാണ്. അത് കിട്ടിയത് ഒരു നെഗറ്റീവ് അവാർഡാണ്. സർപ്പം എന്നുള്ള കാറ്റഗറിയിലാണ് പുള്ളിക്കാരിക്ക് അവാർഡ് കിട്ടുന്നത്. ഒരു പോസിറ്റീവ് അവാർഡായിരുന്നു കുറച്ചുകൂടി നല്ലതായിരുന്നു എന്നാണ് നമ്മുടെ ഋതുവും രമ്യയും കൂടെ സംസാരിക്കുന്നത്. നമ്മുടെ കിടിലൻ ബ്രോസും ഋതുവും നോബിയും കൂടി ഇരുന്നിട്ട് ടോപ്പ് ഫൈവിൽ വരുന്ന ആൾക്കാരുടെ ഒരു ലിസ്റ്റ് തയ്യാറാക്കുന്നുണ്ട്. അത് മെയിനായിട്ട് ഋതുവിനെ കൊണ്ടാണ് കിടിലൻ ബ്രോസ് ഈ പ്രാവശ്യം ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത്. ഋതുവിൻ്റെ ഒരു ഇതിനകത്ത് അഞ്ച് പേരെന്ന് പറയുന്നത് നമ്മുടെ നോബി വരും, മണിക്കുട്ടം വരും, അതുപോലെ തന്നെ ഋതു എന്തായാലും അഞ്ച് ടോപ്പ് ഫൈവിൽ തന്നെയുണ്ട്. അതുപോലെ കിടിലൻ ബ്രോസും ഉണ്ട്. പിന്നെ റംസാൻ അല്ലെങ്കിൽ സായ് ഇതിലാരെങ്കിലും ഒരാളും കൂടെ വരും എന്നുള്ളതാണ് ഋതുവിൻ്റെ കാൽക്കുലേഷൻ. അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു ഇന്നത്തെ കണ്ടന്റ്. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.